മറയൂരിനു സമീപം ജനവാസ കേന്ദ്രത്തിൽ തന്നെ തമ്പടിച്ച് കാട്ടുകൊമ്പൻ പടയപ്പ. മറയൂരിനു സമീപം തൊഴിലാളി ലയത്തിനുള്ളിൽ കയറിയ പടയപ്പ വീടിന്റെ വാതിലും ജനാലകളും തകർത്തു. മറയൂർ പാമ്പൻ മലയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനുള്ളിലാണ് പടയപ്പ പ്രവേശിച്ചത്. വീടിന് നാശനഷ്ടം വരുത്തിയതോടൊപ്പം ഇവിടെ സൂക്ഷിച്ചിരുന്ന അരിയും കാട്ടാന ഭക്ഷിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മറയൂരിന് സമീപമാണ് കാട്ടുകൊമ്പൻ പടയപ്പ നിലയുറപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി മറയൂർ പാമ്പൻമലയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനുള്ളിൽ പടയപ്പ പ്രവേശിച്ചു. ഭക്ഷണം തിരിയുന്നതിനിടയിൽ വീടുകളുടെ വാതിലും ജനാലകളും നശിപ്പിച്ചു. ലയത്തിലെ താമസക്കാരായ രാജേന്ദ്രൻ, കറുപ്പസ്വാമി എന്നിവരുടെ വീടുകൾക്കാണ് നാശം വരുത്തിയത്. വാതിൽ തകർത്ത് കറുപ്പസ്വാമിയുടെ വീട്ടിലാണ് പടയപ്പ ഭക്ഷണത്തിനായി ആദ്യം തിരഞ്ഞത്. പിന്നീട് തൊട്ടടുത്ത് രാജേന്ദ്രന്റെ വീടിന് ജനാലകളും വാതിലുകളും തകർത്ത് ഇവിടെ സൂക്ഷിച്ചിരുന്ന അരിയെടുക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു. പന്ത്രണ്ടാകുമ്പോ സൗണ്ട് കടിച്ചു, വെളി കഥ തന്നെ ഞാനും മുറ്റത്തിൽ നിൽക്കി, കഥവ് ഉടഞ്ചടഞ്ചി. അതാതെ എല്ലാം വീട്ടിലേ ഉക്കാണ്ടിട്ടോ. പത്ത് നാളേക്ക് മേലാച്ചി പാരസ്റ്റുകാർക്ക് തരും, പാരസ്റ്റ് വാച്ചറുങ്കാർക്കാർ പാരസ്റ്റുകാർക്ക് തരും. പാരസ്റ്റുകാർ ഇതുവരെ നടപടി എടുക്കല. ഡെയിലി ലയത്തിൽ വന്ന് കുടി തന്നീരെ ഉടച്ച് പൊട്ടി തിരിച്ചു പൈപ്പ്. അന്ത ലയത്തിൽ മേലയത്തിലും എല്ലാമേ കുടി തന്നീരും ലൈൻസെല്ലാം സെറ്റിലെല്ലാം ഇടിച്ച് പൊട്ടി വരുന്നത്. ഇത് തവണ പാരസ്റ്റും സർക്കാരും ലയത്തിന്റെ ഇരുവശങ്ങളിലായി 16 കുടുംബങ്ങൾ താമസിച്ചു പോരുന്നുണ്ട്. ബഹളം കേട്ട് കുടുംബങ്ങൾ ഉണർന്നപ്പോഴാണ് പടയപ്പ ലയത്തിനുള്ളിൽ പ്രവേശിച്ച വിവരം ഇവർ തിരിച്ചറിയുന്നത്. വാതിൽ ആദ്യം തകർത്ത കറുപ്പസ്വാമിയുടെ വീട്ടിൽ 6 ഉണ്ടായിരുന്നത്. രാജേന്ദ്രന്റെ വീട്ടിൽ സംഭവ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഏറെ നേരം ഇവിടെ നിലയുറപ്പിച്ച പടയപ്പയെ ആളുകൾ പടക്കം പൊട്ടിച്ചാണ് തുരത്തിയത്. പ്രദേശത്ത് പടയപ്പ 2 തമ്പടിച്ചിട്ടുള്ള സ്ഥിതിയുണ്ട്. കോഫി സ്റ്റോർ, ചട്ടമൂന്നാർ, പാമ്പൻമല ഭാഗങ്ങളിലാണ് പടയപ്പയുടെ സാന്നിധ്യമുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.